തെരഞ്ഞെടുപ്പ് വേളകളിൽ മുന്നണി നോക്കാതെ പലരെയും കരകയറ്റുകയും കരയിക്കുകയും ചെയ്ത ചരിത്രമാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയുടേത്. പഴയ പന്തളം മണ്ഡലത്തിലെ ചില ഭാഗങ്ങൾ ചേർത്തതും ചിലയിടങ്ങൾ വെട്ടിമാറ്റിയതുമാണ് പുതിയ മാവേലിക്കര മണ്ഡലം. പഴയ മാവേലിക്കരയിലെ ചെന്നിത്തല പഞ്ചായത്ത് ചെങ്ങന്നൂരിലേക്കും ഭരണിക്കാവ് ചെട്ടിക്കുളങ്ങര പഞ്ചായത്തുകൾ കായംകുളം മണ്ഡലത്തിലേക്കും ചേർത്താണ് മാവേലിക്കര മണ്ഡലം പുനഃസൃഷ്ടിച്ചത്. ഇടതുശക്തി കേന്ദ്രങ്ങളായ ചുനക്കര, പാലമേൽ, നൂറനാട്, താമരക്കുളം പഞ്ചായത്തുകളും പന്തളം മണ്ഡലത്തിൽ നിന്ന് മാവേലിക്കരയിലേക്ക് മാറ്റിയിരുന്നു. സംവരണ മണ്ഡലമാണെങ്കിലും മറ്റ് ജാതി സാമുദായിക ഘടകങ്ങളും മാവേലിക്കരയിൽ നിർണായകമാണ്. നായർ, ഈഴവ സമുദായങ്ങൾ, പിന്നാക്ക വിഭാഗങ്ങൾ, ക്രൈസ്തവ വിഭാഗങ്ങൾ എന്നിവർക്ക് മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനവുമുണ്ട്. 1957 ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദ്വയാംഗ മണ്ഡലമായിരുന്നു മാവേലിക്കര. CPI പി കെ കുഞ്ഞച്ചനും KC ജോർജുമായിരുന്നു അന്നത്തെ വിജയികൾ. 1960 മാവേലിക്കര ദ്വയാംഗ മണ്ഡലമായി നിലകൊണ്ടു. അന്ന് CPI തന്നെ ഇറവങ്കര ഗോപാലകുറുപ്പിനൊപ്പം PK കുഞ്ഞച്ചൻ വീണ്ടും ജയിച്ചു കയറി. 1965 എല്ലാ കക്ഷികളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ കോൺഗ്രസിനായിരുന്നു ജയം. പക്ഷേ നിയമസഭ കൂടാഞ്ഞതിനാൽ കോൺഗ്രസിന്റെ KK ചെല്ലപ്പൻ പിള്ളയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനായില്ല. തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ സപ്തമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച SSPയുടെ ജി ഗോപിനാഥ പിള്ള വിജയിച്ചു. 1970 PSP സ്ഥാനാർത്ഥിയായി ഗോപിനാഥ പിള്ള വിജയം ആവർത്തിച്ചപ്പോൾ 77 CPMന്റെ എസ് ഗോവിന്ദകുറുപ്പിനെ 8793 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി സ്വതന്ത്രൻ എൻ ഭാസ്കരൻ നായരാണ് MLA ആയത്. 1980 ആകെ 3 പേർ മാത്രമാണ് മാവേലിക്കരയുടെ MLA സ്ഥാനം അലങ്കരിച്ചത്. തുടർ വിജയങ്ങൾക്ക് തുടക്കമിട്ട CPMന്റെ എസ് ഗോവിന്ദകുറുപ്പ് 1980, 1982, 1987 തെരഞ്ഞെടുപ്പുകളിൽ ഹാട്രിക് വിജയമാണ് നേടിയത്. പിന്നീട് ഗോവിന്ദകുറുപ്പിന് കാലിടറിയത് കോൺഗ്രസിലെ എം മുരളിയുടെ മുന്നിലാണ്. 1991 തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദകുറുപ്പിനെ പരാജയപ്പെടുത്തി മുരളി നിയമസഭയിലേക്ക് എത്തുകയായിരുന്നു. പിന്നെ 20 വർഷം, 4 തെരഞ്ഞെടുപ്പുകൾ, എല്ലാ തവണയും മാവേലിക്കര മുരളിക്കൊപ്പം നിന്നു. തുടർന്ന് സംവരണ മണ്ഡലമായതോടെയാണ് മുരളി മാറിയത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ JSSലെ KK ഷാജുവിനെ പരാജയപ്പെടുത്തി CPMന്റെ R രാജേഷ് മണ്ഡലം പിടിച്ചെടുത്തു. 2016 നിലനിർത്തുകയും ചെയ്തു. 5 തവണ CPMനെയും 4 തവണ കോൺഗ്രസിനെയും 2 തവണ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും വിജയിപ്പിച്ച മാവേലിക്കര മണ്ഡലം 2 തവണ സോഷ്യലിസ്റ്റ് പാർട്ടിയെയും വിജയിപ്പിച്ചിരുന്നു. തുടർച്ചയായി 2 തവണ വിജയിച്ചു കയറിയ R രാജേഷിനെ മാറ്റി നിർത്തി SFI സംസ്ഥാന കമ്മിറ്റി അംഗവും വിദ്യാർത്ഥി നേതാവുമായ MS അരുൺകുമാറാണ് ഇത്തവണ CPM സാരഥി. മാവേലിക്കര മണ്ഡലം എങ്ങനെയും തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര നഗരസഭയടക്കം ചില മേഖലകളിൽ സ്വാധീനം കൂട്ടാനായെന്നാണ് UDF വിലയിരുത്തൽ. ദളിത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ് KK ഷാജു, ചെങ്ങന്നൂർ നഗരസഭാ മുൻ ചെയർമാൻ ശിബുരാജൻ എന്നിവരുടെ പേരുകളാണ് UDF പരിഗണനയിലുള്ളത്. മാവേലിക്കര നഗരസഭയിലും ചില പഞ്ചായത്തുകളിലും സ്വാധീനമുള്ള BJPയും മികച്ച മത്സരം കാഴ്ചവെക്കാൻ തയ്യാറെടുക്കുകയാണ്. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.